തേജസ് ന്യൂസ് തൊഴിൽ അവസര വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നവോദയ വിദ്യാലയങ്ങളിൽ അധ്യാപക അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു, ഒഴിവുകൾ 2000-ൽ അധികം. കരസേന റിക്രൂട്ട്മെന്റ് റാലി വരുന്നു, റാലി 28 മുതൽ 8 വരെ തൃശൂരിൽ. മദ്രാസ് ഹൈക്കോടതിയിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു, ഒഴിവുകൾ 500-ൽ അധികം. വാർത്തകൾ വിശദമായി. കേന്ദ്ര മാനവശേഷി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന നവോദയ വിദ്യാലയങ്ങളിലെ 2370 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നവോദയ വിദ്യാലയ സമിതിക്കാണ് റിക്രൂട്ട്മെന്റ് ചുമതല. കേരളമടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 630 ജവഹർ നവോദയ വിദ്യാലയങ്ങളിലും റീജിയണൽ ഓഫീസുകളിലുമായിരിക്കും നിയമനം ലഭിക്കുക. അസിസ്റ്റന്റ് കമ്മീഷണർ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ, മിസ്ലേനിയസ് ടീച്ചർ, ഫീമെയിൽ സ്റ്റാഫ് നഴ്സ്, ലീഗൽ അസിസ്റ്റന്റ്, കാറ്ററിംഗ് അസിസ്റ്റന്റ്, ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. എഴുത്തു പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. സെപ്റ്റംബർ 5 മുതൽ 10 വരെ തീയതികളിൽ എഴുത്തു പരീക്ഷ നടക്കും. വിശദ വിവരങ്ങൾക്ക് www.navodaya.gov.in അല്ലെങ്കിൽ www.nvsrecruitment2019.org എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കാം. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 9 ആഗസ്റ്റ്. കരസേനയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് റാലി 28 മുതൽ 8 വരെ തൃശൂർ മണ്ണുത്തിയിലെ കേരള വെറ്റിനറി കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. കോഴിക്കോട് ആർമി റിക്രൂട്ട്മെന്റ് ഓഫീസ് നടത്തുന്ന റാലിയിൽ വടക്കൻ ജില്ലക്കാർക്ക് പങ്കെടുക്കാം. സോൾജിയർ ജനറൽ ഡ്യൂട്ടി, ടെക്നിക്കൽ, നഴ്സിംഗ് അസിസ്റ്റന്റ്, നഴ്സിംഗ് അസിസ്റ്റന്റ് വെറ്റിനറി, ക്ലർക്ക്, സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ, ഇൻവെന്ററി മാനേജ്മെന്റ്, ട്രേഡ്സ്മെൻ വിഭാഗങ്ങളിലായാണ് അവസരം. ഏതെങ്കിലും ഒരു ട്രേഡിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ. റാലിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 18 ആഗസ്റ്റിന് മുമ്പ് www.joinindianarmy.nic.in എന്ന വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ ചെയ്യണം. ആധാർ കാർഡ് വിവരങ്ങൾ നൽകണം. അപേക്ഷിച്ചവർക്ക് 20 ആഗസ്റ്റിന് ശേഷം ആർമി വെബ്സൈറ്റിൽ നിന്ന് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ സ്ലിപ്പുമായി അതിൽ പറഞ്ഞ ദിവസം റാലി നടക്കുന്ന സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യണം. രജിസ്ട്രേഷൻ സംബന്ധിച്ച സംശയ നിവാരണത്തിന് കോഴിക്കോട് ആർമി റിക്രൂട്ട്മെന്റ് ഓഫീസുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് 04952383953 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. വിവരങ്ങൾ www.joinindianarmy.nic.in എന്ന വെബ്സൈറ്റിലും ലഭിക്കും. മദ്രാസ് ഹൈക്കോടതിയിൽ വിവിധ തസ്തികകളിലായി 573 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷ നടത്തും. ഓൺലൈനിലാണ് അപേക്ഷിക്കേണ്ടത്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ 76, ടൈപ്പിസ്റ്റ് 229, അസിസ്റ്റന്റ് 119, റീഡർ എക്സാമിനർ 142, സീറോക്സ് ഓപ്പറേറ്റർ 7 എന്നിങ്ങനെയാണ് ഒഴിവുകൾ. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 31. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.mhc.tn.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഡൽഹി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 12 വിഷയങ്ങളിലായി 167 ഒഴിവുകളാണുള്ളത്. സ്ഥിര നിയമനമാണ്. കൂടുതൽ വിവരങ്ങൾ www.dtu.ac.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 21. ഹാർഡ് കോപ്പി ലഭിക്കേണ്ട അവസാന തീയതി ജൂലൈ 30. പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് കീഴിലുള്ള മധ്യപ്രദേശിലെ ഹാർദിയ റിഫൈനറിയിലെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ വിഭാഗങ്ങളിലായി 129 ഒഴിവുകളാണുള്ളത്. www.iocl.com എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കണം. എഴുത്തു പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. എഴുത്തു പരീക്ഷ, ഇന്റർവ്യൂ എന്നിവയ്ക്കുള്ള അറിയിപ്പ് ഇമെയിലൂടെ ലഭിക്കും. ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് അയക്കേണ്ട വിലാസം: ദ അഡ്വർടൈസർ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഹാൽദിയ റിഫൈനറി, PO Box No. 1, PO ഹാൽദിയ ഓയിൽ റിഫൈനറി, പർബ, മെഡിനിപ്പൂർ, വെസ്റ്റ് ബംഗാൾ, പിൻ 721606. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 23. അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് തപാലിൽ സ്വീകരിക്കുന്ന അവസാന തീയതി ആഗസ്റ്റ് 4. മുംബൈയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമായ മസഗോൺ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 366 ഒഴിവുകളാണുള്ളത്. 2 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം.
ഓൺലൈൻ എഴുത്തു പരീക്ഷ, ട്രേഡ് ടെസ്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. അപേക്ഷ അയക്കേണ്ട വിലാസം www.masagondoc.in. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 26. ആഗസ്റ്റ് 31 എഴുത്തു പരീക്ഷ നടക്കുക. തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തും മധ്യപ്രദേശിലെ ജബൽപൂരിലുമുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിംഗിൽ അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 63 ഒഴിവുകളാണ് ഉള്ളത്. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വിശദ വിവരങ്ങൾക്ക് www.iiitmdj.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 15. ഹാർഡ് കോപ്പി ലഭിക്കേണ്ട അവസാന തീയതി ജൂലൈ 22. സംസ്ഥാനത്ത് പട്ടികവർഗ വികസന വകുപ്പിൽ ഓഫീസ് മാനേജ്മെന്റ് ട്രെയിനിയാവാൻ അവസരം. വകുപ്പിന് കീഴിൽ വിവിധ ഓഫീസുകളിലായി 140 ഒഴിവുകളുണ്ട്. 18 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ള പട്ടികവർഗ യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. ബിരുദധാരികൾക്ക് 5 ഗ്രേസ് മാർക്ക് ലഭിക്കും. വകുപ്പിന്റെ അതത് ജില്ലാതല ഓഫീസുകളിൽ നടത്തുന്ന എഴുത്തു പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. അപ്രന്റിസ്ഷിപ്പ് ആക്ടിന് വിധേയമായിരിക്കും നിയമനം. പൂരിപ്പിച്ച അപേക്ഷ ജില്ലാ പ്രൊജക്ട് ഓഫീസ്, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ ജൂലൈ 31 നൽകണം. അപേക്ഷാ ഫോറം മേൽപ്പറഞ്ഞ ഓഫീസുകളിൽ ലഭിക്കും. KFRI നേരത്തെ അപേക്ഷ ക്ഷണിച്ച സയന്റിസ്റ്റ് തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ വീണ്ടും അവസരം. 21 സയന്റിസ്റ്റ് ഒഴിവുകളാണുള്ളത്. സംവരണം സംബന്ധിച്ച വിജ്ഞാപനത്തിലുണ്ടായിരുന്ന നിബന്ധന നീക്കിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. തുടർന്നാണ് അന്ന് അപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് വീണ്ടും അവസരം നൽകിയത്. വിശദ വിവരങ്ങളും അപേക്ഷാ ഫോമും www.kfri.res.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അവസാന തീയതി ആഗസ്റ്റ് 2. നാറ്റ്പാക്കിലെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വാക്കിൻ ഇന്റർവ്യൂ വഴിയാണ് നിയമനം. തിരുവനന്തപുരം പട്ടത്തെ ശാസ്ത്ര ഭവനിലാണ് അഭിമുഖം നടക്കുക. പ്രൊജക്ട് എഞ്ചിനീയർ, പ്രൊജക്ട് ഫെലോ, പ്രൊജക്ട് അസിസ്റ്റന്റ് തസ്തികകളിലാണ് അവസരം. 2019-2020 സാമ്പത്തിക വർഷത്തേക്കാണ് നിയമനം. 18 വയസ്സിനും 36 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. വിശദ വിവരങ്ങളും അപേക്ഷാ ഫോമും www.natpac.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. DRDO ലാബിൽ 30 അപ്രന്റീസ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ITIക്കാർക്ക് അപേക്ഷിക്കാം. ഓൺലൈനിലാണ് അപേക്ഷിക്കേണ്ടത്. വിശദ വിവരങ്ങൾക്ക് www.apprenticeship.gov.in സന്ദർശിച്ചാൽ മതി. അവസാന തീയതി ജൂലൈ 21. പഞ്ചാബിലെ ജലണ്ടറിലുള്ള ഡോക്ടർ BR അംബേദ്കർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ 59 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അധ്യാപക അനധ്യാപക തസ്തികകളിൽ അവസരമുണ്ട്. അപേക്ഷ ഓൺലൈനിലാണ് സമർപ്പിക്കേണ്ടത്. ഹാർഡ് കോപ്പി അയക്കേണ്ട വിലാസം രജിസ്ട്രാർ ഡോക്ടർ BR അംബേദ്കർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, PO REC ക്യാമ്പസ്, ജനദാർ 14401 പഞ്ചാബ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 12. ഹാർഡ് കോപ്പി ലഭിക്കേണ്ട അവസാന തീയതി ജൂലൈ 18. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.nitj.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ ട്രെയിനിയാവാൻ അവസരം. 43 ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. ഇതിൽ 28 കൽപ്പകത്തും 15 താരാപൂരിലുമാണ്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്ക് www.bark.gov.in സന്ദർശിക്കുക. കാലിക്കറ്റ് സർവകലാശാല സ്വാശ്രയ രീതിയിൽ നടത്തുന്ന നിയമവകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസറുടെ 1 ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. യോഗ്യത 55% മാർക്കോടെ LLM നെറ്റ്. നെറ്റുള്ളവരുടെ അഭാവത്തിൽ LLM മാത്രമുള്ളവരെയും പരിഗണിക്കും. ശമ്പളം 25,000 രൂപ. നെറ്റ് അല്ലെങ്കിൽ MPhil ഇല്ലാത്തവർക്ക് 24,000 രൂപ. പ്രായം 65 കവിയരുത്. അപേക്ഷ www.uoc.ac.in എന്ന വെബ്സൈറ്റിൽ ജൂലൈ 17 സമർപ്പിക്കണം. കൂടുതൽ തൊഴിലവസര വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.